ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. കൊപ്പം പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന പുലാശ്ശേരി ഗ്രീൻ വാലി പ്രദേശത്തെ മണ്ണിടിച്ചിൽ പ്രദേശം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും UDF നേതാക്കളും സന്ദർശിച്ചു. ഞായറാഴ്ച ഉച്ചയോടെയാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠനും UDF നേതാക്കളും മണ്ണിടിച്ചിലുണ്ടായ കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന പുലാശ്ശേരി ഗ്രീൻ വാലി പ്രദേശം സന്ദർശിച്ചത്. 50 അടിയിലേക്ക് വീടുകളുടെ ചുറ്റുമതിൽ ഉൾപ്പെടെ ഇടിഞ്ഞു വീണിട്ടുണ്ട്. വിഷയം അടിയന്തരമായി കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ പറഞ്ഞു. ഇപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ അഗാധമായ മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള വീടുകളൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു വർഷം മുന്നേ ആണ് അവർ ഈ ഇവിടെ സ്ഥലം വാങ്ങി വീട് വെച്ചിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത് ഈ ഭൂമിയുടെ കിടപ്പ് ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ ഭൂമാഫിയകൾ വന്ന് മണ്ണ് മാന്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ മതിൽ ഇങ്ങനെ ഇടിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ ഇനിയും മണ്ണിടിച്ചിൻ്റെ ഭീഷണിയിലായാലും നിൽക്കുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ വന്ന അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും നിത്യവൃത്തിക്ക് പോലും കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുള്ളവരുമായ കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെ കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇങ്ങനെ കെട്ടിപ്പൊക്കാൻ ഇനി അവർക്ക് സാധിക്കില്ല. എന്തായാലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട്, കലക്ടറുടെ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം എത്രയും പെട്ടെന്ന് എത്തിച്ചുകൊണ്ട് ഇതിനൊരു നടപടി എടുക്കാനുള്ള ശ്രമമായി ഞാനും മുന്നോട്ട് പോകുന്നത്. വിഷയത്തിൽ അധികാരികളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്ന് കൊപ്പം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MC അബ്ദുൾ അസീസ് പറഞ്ഞു. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ഗ്രീൻ വാലി പ്രദേശം വളരെ അപകടകരമായ രീതിയിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുകയാണ്. ഈ പ്രദേശവാസികൾ വളരെ അപകടകരമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു സംഭവം ബന്ധപ്പെട്ട തഹസിൽദാർ ഉൾപ്പെടെ ബോധിപ്പിക്കുകയും അവർ ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വേണ്ടപ്പെട്ട ഒരു അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്തതായി അറിയാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ ഇതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശവാസികൾ പറയുന്നത് അവരേകദേശം ഒരു വർഷമായി ഈ സ്ഥലമൊക്കെ വാങ്ങിയിട്ട്, പക്ഷേ അതവർ വാങ്ങിയതിന് ശേഷമാണ് ഇത്രയും ആഴത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തിട്ടുള്ളത്. അത് ഇവിടെ ഭൂമാഫിയാണോ അതേ മണ്ണ് മാഫിയാണോ എന്നൊക്കെ കണ്ടെത്തിക്കൊണ്ട് ബന്ധപ്പെട്ട പോലീസ് വകുപ്പിൻ്റെ സഹായത്തോടുകൂടി ബന്ധപ്പെട്ട തഹസിൽദാറും ഡെപ്യൂട്ടി കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായാൽ വീടുകൾക്കും ഭീഷണിയാണ്. അനധികൃതമായി മണ്ണെടുപ്പ് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ പറഞ്ഞു. 4 കുടുംബങ്ങളുടെ ജീവിതം വളരെ ഭീതിയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഭിന്നശേഷിക്കാരനായ സതീഷ് കുമാർ, അവൻ്റെ അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റായ അച്ഛൻ, കിഡ്നി രോഗിയായ അമ്മ, ഇവരൊക്കെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരാത്ത രാത്രിയോടെ പോവുകയാണ്. വീടുന്ന് ഒരു 4 മീറ്റർ അപ്പുറത്ത് 75-80 അടിയോളം താഴ്ചയാണുള്ളത്. ഇത് ഭൂമാഫിയയുടെ അനധികൃതമായ മണ്ണ് മാന്തൽ കൊണ്ട് വന്നതാണ്. ഇതിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്തി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവരുടെ ഈ 4 വീടുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകാനുള്ള സംവിധാനം അധികാരികളിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. എത്രയും വേഗം ഇവർക്ക് ഇവിടെ സ്വസ്ഥമായി അന്തിയുറങ്ങാനുള്ളൊരു അവസരം സൃഷ്ടിക്കാൻ വേണ്ടി ഈ നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. UDF ചെയർമാൻ റിയാസ് തിയാട്ടിൽ, കൺവീനർ രവി സരോവരം, അനിൽ പുലാശ്ശേരി, MN ചന്ദ്രൻ, AK ഹനീഫ തുടങ്ങിയവരും സന്ദർശനവേളയിൽ ഉണ്ടായിരുന്നു.